السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت سحيلتنا، أعطنا أمرنا أدركنا، آه إني مفلس عاني وليس لي أمل نلقى العليم به سوى محبتك العظمى وإيماني. فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم، مولاي صل وسلم دائما أبدا للخلق كلهم. الرحمن الرحيم يا الملك الجبار يا الله من فضل غند رحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم تنقل شرفون نيه بريت بطة سواله ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ സ്ഥാപനവുമായി ഇവിടെ നടന്നു വരുന്ന മഹാനരായ ഷെയ്ഖുന സുരുബൈൽ ഉസ്താദിന്റെ ആണ്ട് നേർച്ചയുമായി തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ചു സഹകരിച്ചു എത്തിയ സയ്യിദന്മാരും ഉലമാ ഉമറാ സഹോദര സഹോദരിമാർ ഗൾഫ് നാട്ടിലുൾപ്പെടെ ബയാർ സൊലാത്ത് കാടാമ്പുഴ ജാറത്തുങ്ങൽ സൊലാത്തുകൾ അടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംഘടനകൾ സ്ഥാപനങ്ങൾ പണ്ഡിത സാദാത്തുക്കളുമായി സ്നേഹികളായ ദ്വാരക്കാൻ കിടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം അല്ലാ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞി തങ്ങളൽ ബുഖാരി ഷെയ്ഖുന താജുൽ അലമ നൂറുൽ അലമ സുരുബൈൽ ഉസ്താദ് പി എ ഉസ്താദ് അടക്കമുള്ള മഹാന്മാരുൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാ, ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാ. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ നിരവധി സയ്യിദന്മാരും
തലയെടുപ്പുള്ള ഉലമാവും ഉള്ള ഈ സദസ്. കൂടുതലായി സംസാരിക്കൂല. ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ സയ്യിദ് അവറുകളുടെ സംസാരം ഇവിടെ കഴിഞ്ഞു. ഞങ്ങളിന്ന് 4 മണിക്ക് സഅദിയയിൽ ഷേഖുന താജുൽ ഉലമ നൂറുൽ ഉലമ അവരുടെ ആണ്ട് നടക്കുകയാണ് ഇന്നും നാളെയും. അപ്പൊ നാളെ പോവാൻ പറ്റാത്തതുകൊണ്ട് മലപ്പുറത്ത് എത്തേണ്ടതുള്ളതുകൊണ്ട് പള്ളംകോട് ഇന്ന് വരണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നസറിന്ന് അവിടെ പോയി. അത് കഴിഞ്ഞ് കറവപ്പാടിയിൽ സമയം വല്ലാതെ ദീർഘിച്ചു പോകും എന്ന് നിൽക്കാണ് കുറച്ചു നേരത്തെ തന്നെ ഇവിടെ എത്തിയത്. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ്, പല പ്രാവശ്യവും കഴിഞ്ഞ വർഷവും മുമ്പത്തെ വർഷവും ഒക്കെ നമ്മുടെ സ്നേഹിതൻ സുരുബൈൽ ഖഫാഫി, സുരുബൈൽ ഉസ്താദിന്റെ മകൻ, അശാരിയുടെ എല്ലാമായ നമ്മുടെ ഖഫാഫി ബാപ്പന്റെ ആണ്ടിന് വരണം എന്ന് കഴിഞ്ഞ വർഷവും ക്ഷണിച്ചിരുന്നു, മുമ്പത്തെ വർഷവും പറഞ്ഞിരുന്നു. ഏതായിരുന്നാലും ഇപ്രാവശ്യം എന്തായാലും വരണം. പി എ ഉസ്താദൊക്കെ എപ്പോഴും പറയാറുണ്ട് എന്ന് അവിടുത്തെ തറജ ഉയർത്തി കൊടുക്കട്ടെ, ഖബർ സന്തോഷത്തിലാക്കട്ടെ. വളമണ്ടു ഉസ്താദ് അടക്കം ധാരാളം, ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല. ഇവിടെ നിങ്ങൾ കണ്ടോ എന്തൊരു വലിയ അന്തസ്സാണ്, എന്തൊരു വലിയ ആദരവാണ്, എന്തൊരു വലിയ തൗഫീഖാണ് മഹാന്മാർക്ക് അല്ലാഹു നൽകിയത്. ഇവിടെ നട അതന്നെയാണ് അവരുടെ വഫാത്തിന് ഹയാത്ത് പോലെ തന്നെ മൗത്തിന്റെ ശേഷവും ജനങ്ങൾക്ക് അതിന്റെ ഖൈറാത്ത് ആലിമാക്കും. ധാരാളം മുത്തഅല്ലിമുകൾ ഈ സദസ്സിലുണ്ടല്ലോ, ഈ സദസ്സിൽ ധാരാളം ഉമറാക്കളുണ്ടല്ലോ. അപ്പൊ മുത്തഅല്ലിമുകൾ ചിന്തിക്കും അതിന്റെ നേരെ മഫ്ഹൂമും മുഖാലഫ, അല്ലാഹ് ഖൈർ ഉദ്ദേശിക്കുന്ന ഒരുപാട് നന്മകളില്ലേ, അല്ലാഹു ഒരാളെ കൊണ്ട് ഉദ്ദേശിച്ചാൽ അവർക്ക് അല്ലാഹു വലിയ ഇൽമ് നൽകിയിട്ട് വലിയ ബഹുമാനം നൽകും. ആ ബഹുമാനമാണ് ഷൈഖുന എം എ ഉസ്താദ് നൂറുൽ ഉലമ, താജുൽ ഉലമ സുർബൈൽ ഉസ്താദ് ജനങ്ങൾക്ക് എന്തെല്ലാം ഖൈറാത്തുകൾ. ധാരാളം മുത്തഅല്ലിമുകൾ പഠിക്കുന്നു ഈ സ്ഥാപനത്തിൽ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇവിടെ. എപ്പോഴാണ് തങ്ങളെ ഖിയാമത്നാൾ എന്നാണ്, എപ്പോഴാണ് ഖിയാമത്നാൾ തിരിച്ചു തങ്ങൾ ചോദിച്ചു. നീ ഖിയാമത്നാൾ ഇങ്ങനെ ചോദിച്ചറിയാൻ അന്വേഷിക്കാൻ എന്താണ് അതിനു വേണ്ടി ഒരുക്കി വെച്ചത്, റെഡിയാക്കിയത്, തയ്യാറാക്കിയത്? ഖിയാമത്നാൾ അന്വേഷിക്കാൻ നിന്റെ കൈവശം എന്തുണ്ട്? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഒന്നുമില്ല തങ്ങളെ, എന്റെ കൈവശം ഒന്നുമില്ല. ധാരാളം നമസ്കാരമോ സൽക്രമങ്ങളോ പറയാൻ എനിക്കില്ല. ഞാൻ അല്ലാഹുവിനെയും തങ്ങളെയും അതിരറ്റ് സ്നേഹിക്കുന്നു. യാ റസൂലല്ലാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആശ്വാസം എന്ന നിലക്ക് പ്രതീക്ഷയോടെ നമുക്ക് സമാധാനിക്കാം. ആ സുഹാബിയിലൂടെ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ജനതയ്ക്ക് ആശ്വാസം പകർന്ന് നമുക്ക് പറഞ്ഞു തന്ന വിഷയം, ഖാൽ അന്ത മഅ മൻ അഹബബ്ത അൽ മർഉ മഅ മൻ അഹബ്ബ, നീ ആരെ സ്നേഹിച്ചോ അവരെ കൂടെ സ്വർഗത്തിൽ എന്ന് ഖാല റസൂലുള്ളാഹി. അതിനാണ് ഷെയ്ഖ് ജിലാനി തങ്ങളെ ഉപ്പാപ്പാനെ നാം സ്നേഹിക്കുന്നത്, ദിഫായി ഷെയ്ഖ് തങ്ങളെ ഉപ്പാപ്പാനെ സ്നേഹിക്കുന്നത്, ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങളെ ഉപ്പാപ്പാനെ സ്നേഹിക്കുന്നത്, സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരെ സ്നേഹിക്കുന്നത്,
സകല മഹാന്മാരെയും സ്നേഹിക്കുന്നത് അതിനു വേണ്ടിയാണ്. അല്ലാഹുവും റസൂലിനും വഴിപ്പെട്ട മഹാന്മാർക്ക് അല്ലാഹു അമ്പിയാക്കളുടെ കൂടെ സ്വർഗത്തിൽ ഉന്നത സ്ഥാനം നൽകുമെന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അമ്പിയാക്കളകൂടെ സ്വർഗമുണ്ട്. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, മുത്തഖീങ്ങൾക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ച, തയ്യാറാക്കി വെച്ച, റെഡിയാക്കിയ സ്വർഗമുണ്ട്. ആ സ്വർഗം അല്ലാഹു മഹാന്മാർക്ക് നൽകുമ്പോൾ ദുനിയാവിലെ സ്നേഹബന്ധം, ദുനിയാവിലെ സ്നേഹാദരവ് നിലനിർത്തിയതുപോലെ സ്വർഗത്തിലും അത് പങ്കിടാൻ മഹാന്മാർക്ക് അല്ലാഹു അവസരം നൽകുന്നു. ആ വലിയ പ്രതീക്ഷയോടെ ഈ മജ്ലിസിലും ഞങ്ങൾ എത്തി. അല്ലാഹു ഖബൂൽ നൽകി, മഹാന്മാരെ ജിവാറിൽ സ്വർഗം നൽകണം റഹ്മാനേ. ജീവിതത്തിൽ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനേ. ഞങ്ങൾ ആഹ്റത്തിന് കോട്ടം വരുന്ന ഒരു ദുഷ്പ്രവർത്തനങ്ങളിലും പൈശാചിക ശ്രമങ്ങളിലും നീ ഞങ്ങൾ അകപ്പെടുത്തല്ല റഹ്മാൻ. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല പ്രാവശ്യം അയ്മത്ത് യഖലത്തിലും മനാമിലും കണ്ടതുപോലെ കഅന്ന ശംസ തദൂറു ഫീ വജ്ഹിഹി, മുഖം കാണുമ്പോൾ സൂര്യൻ കറങ്ങുന്നത് പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട്, തോന്നാറുണ്ടെന്ന് അസ്ഹാബ് പ്രശംസിച്ച അജ്മലുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പല പ്രാവശ്യം കാണാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാനേ. ഇത് നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാനുള്ള മജ്ലിസാണ്. ഇതുപോലുള്ള സദസ്സുകൾ പാടില്ല എന്ന് പറയുന്ന ആളുകൾ എത്രയാണ്, ഇതിനെ പരിഹസിക്കുന്ന ആളുകൾ എത്രയാണ്. അതാ മഹാന്മാരെ വിളിച്ച് ഇസ്തിആസ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നവരെത്രയാണ്. ഇമാം ദൈലമി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ദിക്റുൽ അംബിയായ ഇബാദ, അംബിയാക്കളെ ബഹുമാനം പറയൽ ഇബാദത്താണെന്ന് ഖാല റസൂലുള്ളാഹി. നാം നിസ്കരിക്കുന്നത് ഇബാദത്തല്ലയോ? സോമെടുക്കുന്നത് നോമ്പെടുക്കുന്നത് ഇബാദത്തല്ലയോ? സകാത്ത് കൊടുക്കുന്നത് ഇബാദത്തല്ലയോ? മറ്റ് സൽക്രമങ്ങളൊക്കെ അത് ഇബാദത്തുകളാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അമ്പിയാക്കളെ ബഹുമാനം പറയൽ ഇബാദത്താണ്. അതേസമയം ദിക്റു സ്വാലിഹീന കഫാറ, മഹാന്മാരുടെ ബഹുമാനം, ഔലിയാക്കളെ ബഹുമാനം പറയൽ, സ്വാലിഹീങ്ങളെ ബഹുമാനം പറയൽ, അത് ദോഷങ്ങളെ പൊറുപ്പിക്കാൻ വലിയ കാരണമാണ്. ഇത്തരം വിഷയങ്ങൾ നടക്കുമ്പോ ഇതിനെ പരിഹസിക്കുന്ന ആളുകൾ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പൊ ഖുതുബിയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാന റബീഉൽ ആഖിറിന്റെ ലാസ്റ്റ് ടൈമുകളാണ്. എല്ലാ സ്ഥലങ്ങളിലും മഹല്ല് ജമാഅത്തുകളിൽ ഉൾപ്പെടെ റാതീബുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞങ്ങൾ ഈ സമയത്ത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന മഞ്ഞനാടി ഉസ്താദ് അവറുകൾ 50 ലേറെ വർഷമായി മഹാനവറുകൾ തുടങ്ങി വെച്ച വലിയ റാതീബ് കാഞ്ഞങ്ങാട് കടപ്പുറം പഴയ കടപ്പുറത്ത് വർഷങ്ങളായി മഹാന്മാരെ നേതൃത്വം നൽകി വരുന്ന ആ വലിയ മജ്ലിസ് ഇന്നലെ അവിടെ നടന്നിരുന്നു. എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നു. അങ്ങനെയുള്ള മജ്ലിസുകൾ അവഹേളിക്കുന്ന ആളുകൾ എത്ര. മഹാന്മാരെ വിളിച്ച് ഇസ്തിആസ ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ് എന്ന് പറയുന്ന ആളുകൾ അവസാന കാലഘട്ടമായപ്പോ വർദ്ധിച്ചു കാണുന്നു. മുസ്ലിമീങ്ങളെ ഞാൻ വാക്കു ചുരുക്കി പറയാണ്, ലോകത്ത് ആദ്യമായി യാ റസൂലല്ലാഹ്
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് ഇസ്തിആഫ ചെയ്യാൻ പാടില്ല എന്ന വാദവുമായി ലോകത്ത് ആദ്യമായി രംഗത്ത് വന്ന വ്യക്തി ആരാണ്? സാക്ഷാൽ ഇബ്നു തൈമിയയാണ്. നബി തങ്ങളെ വിളിക്കാൻ പാടില്ല എന്ന വാദവുമായി രംഗത്ത് വന്നത് ഇബ്നു തൈമിയ ആ വാദം കൊണ്ടുവന്നപ്പോൾ അക്കാലഘട്ടത്ത് ജീവിച്ചിരിക്കുന്ന ഇബ്നു തൈമിയയുടെ സമകാല പണ്ഡിതർ മഹാനരായ ഇമാം തഖിയുദ്ദീന് സുബ്കി റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി റഹ്മത്തുൽ ലിൽ ആലമീൻ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇദാ ലഹറത്തിൽ ബിദഉ വസഖത്തൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ് പുത്തനാശയക്കാര് രംഗത്ത് വരുന്ന സമയം അള്ളാഹുവിന്റെ ദീൻ അറിഞ്ഞ മഹാന്മാർ അഥവാ ആലിമീങ്ങൾ സുകൂത്തായി കഴിഞ്ഞാൽ മിണ്ടാതിരുന്നാൽ മൗനം പാലിച്ചു കഴിഞ്ഞാൽ കാര്യം അപകടകരമാണ്, വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്ന് റഹ്മത്തുൽ ലിൽ ആലമീൻ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ വാദത്തിനെതിരെ ശബ്ദിക്കാതിരിക്കാൻ പാടില്ല എന്ന നിലക്ക് മഹാനവറുകൾ ധാരാളം കിതാബ് രചന നടത്തിയ വരികളിൽ ചിലത് എന്ന വ്യക്തി വരുന്നത് വരെ ലോകത്ത് കഴിഞ്ഞുപോയ ഒരൊറ്റ മഹാനും പണ്ഡിതനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് ഖുർആൻ നിരക്കാത്തതാണ്, ഹദീസിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്, ഇത് മർദൂദാണ്, തള്ളപ്പെടേണ്ടതാണെന്ന് പറഞ്ഞ് പരിശുദ്ധ ഇസ്ലാം ഇന്ന ദീന അൻദല്ലാഹിൽ ഇസ്ലാം. ഞാൻ വാക്ക് ചുരുക്കി പറയുന്നു ജനങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൃപ്തിപ്പെട്ട മതം അത് പരിശുദ്ധ ഇസ്ലാമാണ്. ഏതാണ് ഇസ്ലാം? ഖുർആന്റെ ബയാൻ. റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു, വിശദീകരിക്കുന്നു. അവിടുത്തെ ഹയാത്ത് മുഴുവനും പരിശുദ്ധ ഖുർആനിന്റെ ബയാനല്ലയോ? ആ തങ്ങളാണ് നമുക്ക് പറയുന്നത് ഇസ്ലാം ആൽമാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മലാണ്. മുസ്ലിമീങ്ങളെ, അവസാന കാലഘട്ടം വരുമ്പോൾ ഈ ഉമ്മത്ത് 73 വിഭാഗമായിട്ട് പിരിയും. തങ്ങൾ പറയാണ് കുല്ലഹും ഫിന്നാറ്, മുഴു പ്രസ്ഥാനങ്ങളും നരകത്തിലാണ്, ഇല്ലാമില്ലത്തം വാഹിദ, ഒന്നേ സ്വർഗത്തിലേക്കുള്ളൂ. സ്വഹാബത്ത് തങ്ങളോട് ചോദിക്കാണ് ശിഷ്യന്മാർ, കാലു മൻഹിയയാ റസൂലല്ലാ, അവിടെന്ന് പറഞ്ഞല്ലോ ഒന്നേ സ്വർഗത്തിലേക്കുള്ളൂ, ബാക്കിയുള്ളത് നരകത്തിലാണെന്ന്. ആ സ്വർഗീയ പ്രസ്ഥാനം ഏതാണ് തങ്ങളെ സ്വഹാബത്തിനെ സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിനെ തങ്ങൾ പഠിപ്പിക്കുന്നു? ഞാനും എന്റെ സ്വഹാബത്തും ഏതൊന്നിന്മേലാണ്, ഏതൊരാശയത്തിന്മേലാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹയാത്തിലും അവിടുത്തെ വഫാത്തിന്റെ ശേഷവും പ്രശ്ന പരിഹാരങ്ങൾക്ക് സ്വഹാബത്ത് വിളിച്ചു, യാ റസൂലല്ലാഹ്, പരിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനമാണ്, ആമിനു കമാ ആമനന്നാസ്, നിങ്ങൾ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണേ, സ്വഹാബത്ത് ഉൾക്കൊണ്ടതുപോലെ ഉൾക്കൊള്ളണേ, സ്വഹാബത്ത് പിന്തുടർന്നത് പോലെ പിന്തുടരണേ. ആ മഹാന്മാരായ അസ്ഹാബിൽ നിന്ന് പരിശുദ്ധ ഖുർആനും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സകല ഹറകാത്ത് സകനാത്തുകൾ ചലനങ്ങളും നിക്ഷലനങ്ങളും വേണ്ടുവോളം ജീവിതത്തിൽ ഉൾക്കൊണ്ട മഹാന്മാരായ സ്വഹാബത്തിൽ നിന്ന് വിശുദ്ധ ഖുർആനും ഹദീസുകളും ദീനീ അഹ്കാമുകളും ഉലൂമുകളും വേണ്ടുവോളം മനസ്സിലാക്കിയ ബഹ്റുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയ്മത്തുകളിൽ പ്രധാനിയായ
ആയ ഇമാമുൽ അളം അബൂ ഹനീഫ ഇമാമുൽ ഇമാം മാലിക് ഇമാം മാലിക് ഇമാം ഷാഫിഈ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹും തുടങ്ങി ഷാഫി മദ്ഹബിലെ ശൈഖാനി എന്നറിയപ്പെട്ട ഇമാം റാഫി റളിയല്ലാഹു അൻഹു ഇമാം നബവി റളിയല്ലാഹു അൻഹു തുടങ്ങി കറാമത്തിന്റെ അഹലുകാരായ ഔലിയാക്കൾ അരിഫീങ്ങൾ മഹാന്മാരിലൂടെ മുത്തഖീങ്ങളായ ഉലമാ സയ്യിദന്മാരിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ പാരമ്പര്യമുള്ള കണ്ണിമുറിയാത്ത അമ്പിയാക്കളിലേക്ക് ചെന്നെത്തുന്ന പവിത്ര പ്രസ്ഥാനം അത് സുന്നി പ്രസ്ഥാനമാണ്, അഹ്ലു സുന്നയാണ്, സുന്നത്ത് ജമാഅത്താണ്. വേറെ ഒരു പുത്തൻവാദികൾക്കും ഇതുപോലെ ഒരു പാരമ്പര്യം അവകാശപ്പെടാൻ അധികാരമില്ല, അർഹതയില്ല. ഇപ്പൊ കുറച്ചാളുകൾ വന്നിട്ട് അതേ പൂർവകാല മഹാന്മാർ കൈമാറിയ ആശയാദർശങ്ങൾ അത് ശിർക്കാണ്, കുഫ്റാണ്, നരകത്തിലാണെന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളെ നമ്മുടെ ഈമാനെ കബളിപ്പിക്കാൻ വന്ന ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിയതാണ്, ഫയ്യാക്കും നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ, വയ്യാഹും അവരെ നിങ്ങൾ കാത്തോളണേ, ലായുദില്ലൂനക്കും നിങ്ങൾ വഴികേടി തരത്തിൽ അകപ്പെടണ്ട, വലാ യഫ്തിനൂനക്കും ഫിത്നയിൽ കൊടുങ്ങണ്ട. അവസാന കാലഘട്ടം വരുമ്പോ ഇത്തരം പുത്തനാശയക്കാര് രംഗത്ത് വരുന്നതാണ് അവരുടെ രംഗപ്രവേശനം. അത് ഖിയാമത്തിന്റെ അടുത്ത സമയമാണ്. വലാനാഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ, ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്ന, അതാണ് നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം മൈ അഷ്മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറാ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫായിർ റാഷിദീൻ അൽ മഹ്ദിയീൻ തമസ്സകൂ ബിഹാ വഅദൂ അലൈഹാ ബിന്നവാജിദ്. എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾ പല അഭിപ്രായ വ്യത്യാസ പ്രസ്ഥാനങ്ങളെയും കാണാനിടവരും. അവര് ഖുർആൻ തൗഹീദ് എന്ന് പറഞ്ഞ് വല്ല നവീന പുത്തൻവാദികളും വഹാബി ആശയക്കാരും രംഗത്ത് വന്നാൽ അവരെ ചതിയിൽ കൊടുങ്ങണ്ട എന്ന നിലക്ക് തങ്ങൾ ഏത് നിലപാട് സ്വീകരിക്കണമെന്ന് മുസ്ലിം ഉമ്മത്തിനോട് പറയുകയാണ്. വഅലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്ത് എന്റെ ഖുലഫാഉ റാഷിദുകളുടെ സുന്നത്ത്, അതിനെ മുറുകെ പിടിക്കാനും തമസ്സകൂ ബിഹാ വഅല്ലു അലൈഹാ ബിന്നവാജിദ്. എത്രത്തോളം അണപ്പല്ലുകളെ കൊണ്ട് കടിച്ചു പിടിക്കുമാർ, നീ ഒരു സംശയത്തിലും കുടുങ്ങാതെ ഒരു തറത്തുതിലും ഇടയാട്ടവും വേണ്ട. സുന്നി ആശയത്തിൽ അടിയുറച്ചു നിന്നോ, ആ അഹ്ലു സുന്നയുടെ അഖീദയിൽ അടിയുറച്ച ആളുകൾക്ക് മാത്രമേ അല്ലാഹു ആദരിച്ചവരെ ആദരിക്കാനും അല്ലാഹു സ്നേഹിച്ചവരെ സ്നേഹിക്കാനും അല്ലാഹു പിന്തുടരാൻ പറഞ്ഞവരെ പിന്തുടരാനും പറ്റൂ. അതേ മുത്തഖികൾക്ക് സാധിക്കൂ. വമൻ യുഅല്ലിം ശാഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹുവിന്റെ ശിആറുകളെ തഅളീം ചെയ്യുക എന്നുള്ളത് അത് മുത്തഖീങ്ങളുടെ ഖുലുഖാണ്, അത് മഹാന്മാരുടെ സ്വഭാവമാണ്, മുത്തഖീങ്ങളുടെ സ്വഭാവമാണെന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തുന്നു. വാക്ക് ചുരുക്കട്ടെയോ, പരിശുദ്ധ ഇസ്ലാം സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറച്ച് മുസ്ലിമീങ്ങളെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ നിറക്കുക. അടക്കമുള്ള മഹാന്മാർക്ക് വലിയ കബൂല് കിട്ടിയത്, അസ്ഹാബിന് ദർജ കിട്ടിയത്,
അവലിയാക്കൾക്ക് മക്കാമ് കിട്ടിയത്, ആരിഫീങ്ങൾക്ക് കദർ കിട്ടിയത്, ഉലമാഇന് കബൂല് കിട്ടിയത് ഒരേ ഒരു കാരണം കൊണ്ടാണ്. അത് മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ സുരുവയിൽ ഉസ്താദിന്റെ ജീവിതം ഒന്ന് പഠിച്ചു നോക്കൂ, അറിഞ്ഞു നോക്കൂ. ഏത് മഹാന്മാർക്കും ഏത് ഉലമാഹിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് വളരെ വലുതല്ലയോ? അവിടുത്തെ കുടുംബത്തോടുള്ള ആദരവും സ്നേഹവും അത് പറഞ്ഞറിയിക്കാൻ കഴിയുമോ? തങ്ങളെ കൽബിൽ നിറച്ച് അവിടുത്തെ ഹബ്ബനാൽ ഇഷ്ക് നിറഞ്ഞ് ജീവിതത്തിൽ കള്ളം പറയണ്ട, ഐബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും കുറവാക്കി പറയണ്ട, ഗ്രൂപ്പിസത്തിന്റെ പേരിൽ ഉലമാഇനെ കുറവാക്കണ്ട. അത് നമ്മുടെ ആഖിബത്തിനെ ബാധിക്കും. അവസാനം ഈമാനില്ലാതെ ദുർമരണം സംഭവിക്കാൻ കാരണമാകുന്ന വലിയ തെറ്റാണ് ആലിമീങ്ങളെ കുറവാക്കുക. ഫീലഹ്മിഹിം ദുഅഫു, ഉലമാഇന്റെ മാംസത്തിൽ ലഹ്മിന് ദുഅഫുണ്ട്, അവരെ മാംസത്തിൽ നഞ്ഞുണ്ട്. ഒരാളെയും പറയേണ്ട പ്രത്യേകം ഫളൻ അനിൽ ഉലമാ, ആലിമീങ്ങളെ പറയാൻ പാടില്ല. ഒരു സയ്യിദന്മാരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാരില്ലയോ? ഒരു സയ്യിദന്മാരെയും വേദനിപ്പിക്കണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കൂല. തങ്ങൾക്ക് സഹിക്കാത്തത് ഖാലിഖായ റബ്ബ് പൊറുക്കുമോ? ധാരാളം ചെറുപ്പക്കാർ ഈ സദസ്സിലുണ്ട്. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, അഫ്ളലുൽ അൽമി അൽമുൽ ഹാൽ എന്ന നിലക്ക് പറയുകയാണ്, ഇത് കള്ളന്റെയും കഞ്ചാവിന്റെയും ഹാൻസിന്റെയും പൻപരാഗിന്റെ ബ്രൌൺ ഷുഗർ ഉൾപ്പെടെ ലഹരിയുടെ മയക്കുമരുന്നിന്റെ ഉപയോഗം വർദ്ധിച്ച കാലഘട്ടമാണ്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു രിജ്സും മിൻ അമലി ശൈത്താൻ, അതെല്ലാം പൈശാചിക പ്രവർത്തനങ്ങളെന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ലഹരിയുമായി മയക്കുമരുന്നുമായി കള്ള് കഞ്ചാവ് ഉൾപ്പെടെ ഒരു ലഹരിയുമായി ഇടപെട്ടുകൂടാ. ഈമാൻ നമ്മിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല മാറ്റിവെക്കുന്ന ഏറ്റവും വലിയ ഗുരുതരമായ തെറ്റാണ് ലഹരി ഉപയോഗം. അതുപോലെ ആയിരക്കണക്കിന് സഹോദരിമാർ ഈ സദസ്സിലുണ്ട്, ഓൺലൈനിലൂടെ എന്റെ വോയിസ് ശ്രദ്ധിക്കുന്നുണ്ട്. എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇന്ന് പറയൽ ലാസിമായ വിഷയമാണ്. ഞാൻ പറയുന്നു, വയക്തുറു സിനാ, ഖിയാമത്തിന്റെ അലാമത്തെണ്ണിയ കൂട്ടത്തിൽ തങ്ങൾ പറഞ്ഞതാണ്. അവസാന കാലഘട്ടം വന്നാൽ വ്യഭിചാരം വ്യാപകമാകും. ഇന്ന് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി വ്യഭിചാരം വർദ്ധിച്ചില്ലയോ? പഴയകാലം പോലല്ല, പണ്ട് കാലത്ത് ഒരു തെറ്റ്, ഒരു വ്യഭിചാരം, കള്ളുകൂടി എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ഗൗരവത്തോടെ കണ്ടിരുന്നു. ഇന്നത് വളരെ നിസ്സാരമാണ്, ആർക്കും ഒരു പ്രശ്നമല്ല, ഒരു 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 കുഴപ്പമല്ല, ഒരു വിഷയമല്ല. ആ രൂപേണ ഹറാമുകൾ വർദ്ധിച്ചു, വ്യഭിചാരം വർദ്ധിച്ചുപോയി. സിനിമയും സീരിയലും തോന്നിവാസങ്ങളും അരങ്ങേറുകയാണ്, പലിശയിടപാട് കൂടുതലാണ്. തിന്മകളിൽ നിന്ന് വഴിമാറി മുസ്ലിം ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടരുത്. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസെറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും മുസ്ലിമീങ്ങളെ ഏർപ്പെടാൻ പറ്റില്ല. അങ്ങനെ ഏർപ്പെട്ടു കഴിഞ്ഞാൽ പേര്
മാറിയെന്ന് പറഞ്ഞത് തങ്ങളാണ്. മുസ്ലിം മൻ സലിമൻ നാസ് അൽ മുസ്ലിമു മൻ സലിമൻ നാസ് മിൻ ലിസാനിഹി വയദിഹി. ഒരാളെയും വേദനിപ്പിക്കണ്ട, ചെറിയ കാലായുസ് എന്റെ സൗണ്ട് കേൾക്കുന്ന സകല സഹോദരിമാരോടും ഞാൻ പറയുന്നു, ഉമ്മമാരെ നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ? ഖുർആൻ അംഗീകരിക്കുന്നുണ്ടോ? ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? എന്നാൽ ഒരൊറ്റ മുസ്ലിം പെണ്ണിനും ബ്യൂട്ടി പാർലറിൽ പോകാൻ കഴിയില്ല, കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യാൻ പറ്റില്ല. അത്തരക്കാര അല്ലാഹ് ലഅനത്ത് ചെയ്തു പോയി, മലായിക്കത്ത് ലഅനത്ത് ചെയ്തു പോയി, സ്വാലിഹീങ്ങൾ മുഴുവനും അവരെ ശപിച്ചു പോയി. ഇത്രയും ശാപമേൽക്കേണ്ടി വന്ന നിനക്ക് റബ്ബിങ്കൽ സ്വീകാര്യതയുണ്ടോ? കുടുംബജീവിതത്തിൽ സന്തോഷം കിട്ടുമോ? നിനക്ക് സമാധാനം കിട്ടുമോ? നിന്റെ മക്കൾ നന്നായി വലുതായി വളരുമോ? പരിഷ്കാരികളായ പെണ്ണുങ്ങൾ അവസാന കാലഘട്ടം വന്നാൽ മേക്കപ്പിന്റെ അടിമകളായി ബോഡി ഷേപ്പ് ടൈറ്റ് ബിറ്റ് ബുർക്കയും പർദയും ധരിച്ച് ഒരു തോളിൽ ബാഗും മറുകൈയിൽ മൊബൈലും പിടിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അന്യ പുരുഷനെ വശപ്പെടുത്താൻ ടൗണ് കറങ്ങുന്ന മുസ്ലിം സഹോദരിമാരെ, നിങ്ങളെ സംബന്ധിച്ച് ഉപ്പാപ്പ റസൂലുള്ള പറഞ്ഞത്, ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്തത്, സിൻഫാനി മിൻ അഹ്ലിന്നാർ, നരക വിഭാഗത്തിലെ പ്രധാനികളാണ് നിങ്ങളെന്ന് പറഞ്ഞ് തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ അവസാന ഭാഗം, ലാ യദ്ഖുലുൽ ജന്നാ, ഈ പരിഷ്കാരി പെണ്ണുങ്ങൾക്ക് സ്വർഗം മന ചെയ്തു പോയി, അവര് സ്വർഗത്തിൽ പ്രവേശിക്കില്ല. ചെറിയ കാലായുസേ ഉള്ളൂ, ഈ ദുനിയാവിന് നിലനിൽപ്പില്ല. മഹാന്മാരുടെ സന്ദേശം അതാണ്, അല്ലാഹുവിന് അറിഞ്ഞ മഹാന്മാർ നമുക്ക് നൽകിയ വിവരണം അതാണ്, വിവരം അതാണ്. അദ്ദുനിയാ ദാറുൽ ഫനാഹ്, ഇല്ല ഇല്ല, ഈ ദുനിയാവിന് നിലനിൽപ്പില്ല, ഇവിടത്തെ ഉമ്മവാപ്പ നിലനിൽക്കില്ല, ഇവിടത്തെ ഭാര്യവർത്തൃ ജീവിതത്തിലെ സന്തോഷത്തിന് നിലനിൽപ്പില്ല, ഇവിടത്തെ വീടുകളും ഫ്ളാറ്റുകളും കൊട്ടാരങ്ങളും അധികാരവും ആരോഗ്യവും ഭംഗിയും ഒന്നിനും ഒന്നിനും നിലനിൽപ്പില്ല. ശാശ്വതമായ ലോകം പാരത്രിക ലോകമാകുന്ന ആഖിറമാണ്. ആ ആഖിറം സമ്പാദിക്കാൻ ചെറിയ കാലായുസ് അല്ലാഹുവിന് അറിഞ്ഞ് റഹ്മത്തുൽ ലിലാലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി ഹറാമിൽ നിന്ന് വഴിമാറി, തിന്മയിൽ നിന്ന് വഴിമാറി, നന്മകൾ വർദ്ധിപ്പിച്ച് ജീവിക്കാൻ നഫ്സടക്ക മുഴുവൻ ആളുകളും തയ്യാറാകണം. വദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ എന്ന നിലക്ക് റബ്ബേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ. ചുരുക്കി പതിനായിരങ്ങൾ സംബന്ധിക്കുന്ന എന്റെ നാട്ടിലെ മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് ഈ വരുന്ന തിങ്കളാഴ്ച, അടുത്ത തിങ്കളാഴ്ച ഏഴാം തീയതി, നിങ്ങളെ നാട്ടിലെ ഇവിടുത്തെ ഭാഷയിൽ തിങ്കളാഴ്ച അസ്തമിച്ച ചൊവ്വാഴ്ച രാത്രി ഏഴാം തീയതിയാണ്, മറ്റന്നാൾ ഏഴാം തീയതിയാണ് കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാർ സ്വലാത്ത് ഈ വരുന്ന ജനുവരി മാസം 18-ാം തീയതി വെള്ളിയാഴ്ച ചുമ്മാ കഴിഞ്ഞ രാത്രിയാണ്. നിങ്ങളെല്ലാവരും വരണം എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ സാര സമ്പൂർണമായ പ്രഭാഷണം ഇവിടെ നടക്കും. തങ്ങന്മാരെല്ലാം ഇവിടെ നമ്മളെ ഉസ്താദ് ബൾമാർ, അതുപോലെ നമ്മളെ സർവാനിന്റെ കാക്ക അബൂബക്കർ ഉസ്താദ്, എല്ലാവരും നമ്മളെ ഉസ്താദ്മാരെല്ലാം ഇവിടെ ഉണ്ട്. തങ്ങന്മാരൊക്കെ ഇവിടെ ഉണ്ട്. നമ്മളെ സിംഗാരി നിർബന്ധം നേരത്തെ വരുന്നു, നേരമായി പോയാൽ
സുരുബയിൽ സഖാഫിക്ക് വിഷമാവും. എന്നെ ഇരിക്കാൻ വിട്ടിട്ടില്ല അവിടെ ബയർ. ഏതായാലും അൽഹംദുലില്ലാ, സിദ്ദീഖ് സഖാഫിയും എല്ലാരും ഇവിടെ ഉണ്ട്. ആദം ഹസനി, അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ. എല്ലാരും ബയാർ സ്വലാത്തിന് വരണം. ഈ മജ്ലിസിന്റെ അവസാനം വരെ ഇന്ന് ഇവിടെ ഉസ്താദിന്റെ ആണ്ടിന്റെ സമാപനം പേരോട് ഉസ്താദിന്റെ പ്രഭാഷണത്തിന് ശേഷം സയ്യിദന്മാരുകൊണ്ട് ഉണ്ട്. അവര് ദ്വാരക്കും ഈ പരിപാടി കഴിഞ്ഞിട്ടല്ലാതെ ആരും പോകരുത് എന്ന് പ്രത്യേകം പറഞ്ഞ് ഞാൻ ചെറിയൊരു ദ്വായ ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലി ചെറിയൊരു ദ്വായ നടത്തി. എല്ലാരും ഒന്ന് എഴുന്നേറ്റ് സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നേരത്തെ തഖാഫി പറഞ്ഞു ഈ സ്ഥാപനത്തിലേക്ക് ആവശ്യമായ ജനറേറ്റർ അതിന് ഏകദേശം മൂന്ന് തഖരീബൻ ഒരു 300,000 രൂപ വരും. അതിൽ കുറച്ചൊക്കെ പൈസ അവർ സംഘടിപ്പിച്ചു. ഇനി കുറച്ചും കൂടെ വേണം. ആ സംരംഭത്തിലേക്ക് ഒരു നല്ല സംഖ്യ ഒരു 50,000 രൂപ തരാൻ പറ്റിയ ഒരാളൊരാൾ അൽഹംദുലില്ലാ സിംഗാരി സുലൈമാൻ ഹാജി 50,000 രൂപ അല്ലാഹു ഖബൂലാക്കി തരട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. രോഗങ്ങൾ സുഖപ്പെടുത്തണം റഹ്മാനെ. സകല ശത്രുക്കളെ ശറിൽ നിന്നും ഹിഫ്ദ് നൽകി സലാമത്താക്കണം റഹ്മാനെ. അവരിൽ മൗത്തായവരുടെ ഖബർ സന്തോഷത്തിലാക്കണം അല്ലാഹു. അവിടെ തന്നെ നിൽക്കി ഞമ്മള് ദ്വാരക്കാൻ പോകണം. സാധുമാരോട് സ്റ്റേജിൽ നിന്ന് ഒരു വേഷമായി പോണ്ടാച്ചിട്ട് പറഞ്ഞ ഉയർന്ന സ്ഥലത്ത് നിൽക്കുമ്പോ അത് പ്രയാസം. അപ്പോ ഇനി ആരാ ഒരു 50,000 ഒരാൾ പറഞ്ഞു. ഇനി ഒരു 25,000 പറയാൻ പറ്റിയ ഒരാളുണ്ടോ? ഇന്നലെ എല്ലാം ഒരു സംഖ്യ പറയാം. ഒരു 25,000 തരാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ സദസ്സിൽ ഉണ്ടോ? പെട്ടെന്ന് പറഞ്ഞല്ലോ വിഷമമില്ലാത്ത നിലയ്ക്ക്. അപ്പൊ എല്ലാവർക്കും പ്രയാസ. സാമ്പത്തിക ടൈറ്റ് ഭയങ്കര. ആരുടെ കയ്യിലും പൈസ ഇല്ല. എന്നാലും അല്ലാഹുവിന്റെ ദീനി സ്ഥാപന സേവനം ഒരു 25,000 10,000 10,000 ഒക്കെ തരാൻ പറ്റിയ 10,000 രൂപ തരാൻ പറ്റിയ ആരെങ്കിലും ഒരാള് സ്റ്റേജിലോ സദസ്സിലോ ഉണ്ടെങ്കിൽ ഒരു 10,000 രൂപ ജനറേറ്ററിന്റെ വിഷയത്തിന് തരാൻ പറ്റിയ ജിദ്ദ റസാഖ് ഹാജി 10,000 അല്ലാഹു ഖബൂലാക്കട്ടെ. അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. കുടുംബത്തിൽ ഉൾപ്പെടെ സകല രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. പ്രയാസങ്ങൾ നീക്കി കൊടുക്കണം റഹ്മാനെ. ഖൈറായ നിയത്ത് പൂർത്തിയാക്കണം അല്ലാഹു. മുബാറക് ഹാജി 10,000 അല്ലാഹു ഖബൂലാക്കട്ടെ. നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഖൈറായ നിയത്ത് പൂർത്തിയാക്കണം റഹ്മാനെ. താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹു. ഇന്നൊന്നിലേക്ക് ബായാറിൽ എത്ര ക്യാൻസർ രോഗികൾ. ഒരു 10-45 വയസ്സുള്ള ഒരാള് ഈ ഭാഗത്ത് ഒരു ചെറുപ്പക്കാരൻ 10-45 വയസ്സിൽ പ്രായമുള്ള ഒരാൾ അയാളെ ഈ കഴുത്തിന്റെ താഴെ ആയിട്ട് വലിയ മഴ വന്ന് ഓപ്പറേഷൻ ചെയ്താൽ ഡോക്ടർമാര് അപകടകരമാണെന്ന് പറഞ്ഞു കരഞ്ഞു കൊണ്ടുവന്നു. റബ്ബേ നീ ശിഫ നൽകണം റഹ്മാനെ. കഴിഞ്ഞ ആഴ്ച ഞാൻ നാട്ടിൽ ഉണ്ടാകുമ്പോ വന്ന ആയിരക്കണക്കിന് ആളുകൾ കൂട്ടത്തിൽ ചെറിയ ചെറിയ കുഞ്ഞു മക്കള് 4 മാസായ കുട്ടി ഒരു വയസ്സ് 2 വയസ്സ് 10 വയസ്സിന് താഴെയുള്ള ഒരു 10-30 കുട്ടികൾ അത്യാസന്ന നിലയിൽ ക്യാൻസർ ആയി. കുടുംബം ഉറങ്ങോ? ഉമ്മയും ബാപ്പയും ഉറങ്ങോ? ഭക്ഷണം കഴിച്ചാ ഇറങ്ങോ? കുഞ്ഞു മക്കൾ ഇങ്ങനെ പെടയാണ് വേദന കൊണ്ട്, അസഹ്യമായ വേദന കൊണ്ട്. ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്നു. ക്യൂവിൽ ഇങ്ങനെ ആളുകൾ വരുമ്പോ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ അട്ടഹസിക്കാണ്. അപ്പൊ കൂടെയുള്ള ആളുകൾ ആ അട്ടഹാസം കേട്ട് മറ്റുള്ളവർ മാറിക്കൊടുത്ത് നമ്മളെ മുമ്പിൽ വന്നു.
നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് നട്ടെല്ലിൽ ക്യാൻസർ ആ നട്ടെല്ലിൽ. തിരുവനന്തപുരം ആർ സി സി എന്നൊക്കെ ഒഴിവാക്കിയത്, വലിയൊരു സി എം സി എന്നൊക്കെ ഒഴിവാക്കിയത്. ആ ചെറുപ്പക്കാരൻ 10-30 വയസ്സ് കാണും. അദ്ദേഹം എന്റെ മുമ്പിൽ ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് അദ്ദേഹങ്ങൾ വളയാണ്, പെടുന്നനെ പെടുന്നനെ വേദന വരുമ്പോ ചുരുളാണ്, വളയാണ്. റബ്ബേ നീ ശിഫ നൽകണം റഹ്മാനെ, ക്യാൻസർ വ്യാപകമാണ്. നീ ഞങ്ങൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനെ. ക്യാൻസർ മാരകമായ ക്യാൻസർ ശരീരത്തിൽ പിടിപെടുന്നത് പോലെ നമ്മുടെ ഈമാൻ പിടിപെടുന്ന മാരക രോഗമാണ് ബിദ്അത്ത്, പുത്തനാശയം. അതുകൊണ്ട് അത്തരാശയത്തിലൊന്നും ആരും പെടണ്ട. അല്ലാഹു നമ്മുടെ തലമുറകളെ ഖിയാമം വരെ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ നിലനിർത്തി തരട്ടെ. അപ്പൊ ഇവിടെ പറഞ്ഞു 10,000. ബഷീറാജ് 10,000. ഉമ്മാന്റെ അസുഖ നീ മാറ്റണം റഹ്മാനെ, ശിഫയാക്കണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ, ശിഫ നൽകണം റഹ്മാനെ. അബൂബക്കർ സിദ്ദീഖ് 33,000 രൂപ ചിക്മംഗ്ലൂർ അബൂബക്കർ സിദ്ദീഖ്, അല്ലാഹുവേ നീ കബൂൽ നൽകണം റഹ്മാനെ, ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. സദതി അലൈഹി സ്സലാം വറഹ്മത്തുള്ളാഹ്. അപ്പോൾ ഞാൻ ദുആ, ഞാൻ ദുആ ചെയ്യാൻ നേരമില്ല, പിരുന്നിട്ടാണ് സാർ. അപ്പൊ എന്തായാലും ഇൻഷാല്ലാ 33,000 രൂപ ആരെ പറഞ്ഞു ചിക്മംഗ്ലൂർ സിദ്ദീഖ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, ഒരു കുടുംബത്തിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, രോഗങ്ങൾ അല്ലാഹു സുഖപ്പെടുത്തി കൊടുക്കട്ടെ, പ്രയാസങ്ങൾ അല്ലാഹു നീ നീക്കി കൊടുക്കണം റഹ്മാനെ, മൗത്തായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹു. മുത്തലിബ് ഹാജി 10,000, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, ഹാജിയെ നീ കബൂലാക്കണം റഹ്മാനെ, രോഗങ്ങൾ ഉണ്ടെങ്കിൽ കുടുംബത്തിനടക്കം നീ ശിഫ നൽകണം റഹ്മാനെ, കടങ്ങൾ ഉണ്ടെങ്കിൽ വീട്ടാൻ വഴി എളുപ്പമാക്കണം റഹ്മാനെ. പി എ ഉസ്താദിന്റെ ശിഷ്യൻ സിദ്ദീഖ് ഹനീഫി 10,000, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, ഖൈറ് നൽകണം റഹ്മാനെ, ഇൽമിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, വിഷമങ്ങൾ നീക്കി കൊടുക്കണം റഹ്മാനെ, ദുനിയാവിലും ആഖിറത്തിലും നീ സന്തോഷം നൽകണം അല്ലാഹു. അപ്പൊ ഇൻഷാല്ലാ ഞാൻ പിരിവ് നിർത്തുകയാണ്. സ്വലാത്ത് ചെയ്യല്ലോ. അമിത്തൂർ ഉസ്മാനാജിന്റെ അനുജൻ ഖാസിം ഹാജി 10,000, അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനെ. ഉസ്മാനാജി അടക്കം അവരിൽ കുടുംബത്തിൽ ആര് മൗത്തായിട്ടുണ്ടോ ഖബറ സന്തോഷത്തിലാക്കണം റഹ്മാനെ, കുടുംബത്തിൽ റാഹത്ത് നൽകണം റഹ്മാനെ, പ്രയാസങ്ങൾ നീക്കി കൊടുക്കണം അല്ലാഹ്, താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. ഇനി ഇൻഷാഅല്ലാഹ് 3 സ്വലാത്ത് ചൊല്ലി ചെറിയ ഒരു ദുആ നടക്കും. അതിനുശേഷം നാം ഒക്കെ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ സാരസമ്പൂർണമായ വഅള് ഇവിടെ നടക്കും. ദുആയുടെ അവസാനം ഒരു കുട്ടിയും ഈ ആണ്ട് നേർച്ചയിലേക്ക് വന്ന ഒരു കുട്ടിയും ഈ പരിപാടിയുടെ അവസാനം ഇത് പൂർത്തിയാകുന്നതുവരെ ഇവിടെ ഇരിക്കണം. അതിന്റെ ഇടയിൽ ആരും പിരിഞ്ഞു പോകരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി. ജുബൈല് മൂസ ഹാജി, ഉമ്മാന്റെ കാലിന്റെ അസുഖം മാറാൻ 10,000 രൂപ. അല്ലാഹുവേ ആ ഉമ്മന്റെ കാലിന്റെ അസുഖം ഉപ്പാപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫയാക്കണം റഹ്മാനെ, നീ സുഖപ്പെടുത്തണം റഹ്മാനെ, ആഫിയത്താക്കണം റഹ്മാനെ, അവരെ കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഏഷ്യൻ ബാബ ഹാജി, നമ്മളെ എല്ലാ സ്വലാത്തിലും ബായാറ് സ്വലാത്തിലും 5,000. സന്തോഷം നൽകണം റഹ്മാനെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്.
محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين زبيدة أيضا برأينا سهودري ഒരു സ്വർണ്ണ മോതിരം തന്നു അള്ളാഹു ആ കുടുംബത്തിൽ അവർക്ക് ബർക്കത്തേറ്റി കൊടുക്കട്ടെ വിഷമങ്ങൾ നീക്കി കൊടുക്കട്ടെ സന്തോഷം നൽകട്ടെ ദുനിയാവിലും ആഖിറത്തിലും സലാമത്ത് നൽകട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي انعم علينا وهدانا الى دين الاسلام حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناءا عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى الصلاه والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت سحيلتنا أعظنا أمرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا طواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا فرشد مجلس لنل صالحين وصيلهك لنلك ويرتيك عيقل خائباك هذا قبولك نم رحمن ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ അവിടത്തോടുള്ള അഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ് അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാഹ് സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല മഹ്ഫൂളീങ്ങളായ ഔലിയാക്കളല്ല ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞു മറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ് ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാഹ് റബ്ബനാ വലംനാ അംഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ ദോഷങ്ങൾ കാരണം ബലാഉകൾ നൽകല്ല അല്ലാഹ് ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ് കിബ്ര ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ
يا حي يا قيوم أحي قلوبنا بنور معرفتك يا رب العالمين يا رحمن يا الله يا رحيم يا الله يا ملك يا الله ليس لدينا عمل يقربنا إليك بعد الإيمان إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين نسألك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم ذكره قلنا قلب حياتاكنا الله إيمانيتي ترنا الله تقويتي ترنا الله نافع علمنا وردبكنا الله ورعيتي نرنرتنا الله حرام اللهم جنغل رتبتنا رب حرام ما يبند پڑتي جنغل نشبك الله جنغل عزتنا قوتنا مرت الله جنغل عيبغل ني مرکنا رحمان نند سوالحيك الله جنغل كاولاكي ترنا الله جنغل چرپت الپوچي ولرتي يبري പ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാർ മശായിഖന്മാർ ശിഷ്യന്മാർ ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവർ ഭക്ഷണം നൽകിയവർ പ്രത്യേകിച്ച് ഈ മഹത്തായ മജ്ലിസ് ഈ സ്ഥാപനവുമായി സുരബൈ ഉസ്താദിന്റെ ആണ്ടുനാർച്ചയുമായി ജാമിയ സഅദിയയിൽ ഷെയ്ഖുന താജുൽ ഉലമ ഷെയ്ഖുന നൂറുൽ ഉലമ വരെ ആണ്ട് നടക്കുകയാണ് ഇന്നും നാളെയും ആ മഹത്തായ മജ്ലിസുകളുമായി ആ സ്ഥാപനങ്ങളുമായി അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി സംഘടനകളുമായി പണ്ഡിത സാദാത്തുക്കളുമായി ബായാറ് കാടാമ്പുഴ ജാറത്തുങ്ങൾ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ് വിഷമങ്ങൾ തീർക്കണം അല്ലാഹ് ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാഹ് മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട് അല്ലാഹ നീ ഷാഫിയാണ് റബ്ബേ കാഫിയാണ് അല്ലാഹ് ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ പൂർണമായ സുഖം നൽകണം അല്ലാഹ് ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾ കടക്കം കടങ്ങളെ കൊണ്ട് പ്രയാസത്താൽ വിഷമിക്കുകയാണ് അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ് കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ് സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹ് തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ ഹക്കുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അല്ലാ ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം അല്ലാഹ് ഉള്ള മക്കളെ സ്വാലിഹികളാക്കണം അല്ലാഹ് ഞങ്ങളെ മുത്തഅല്ലിമുകൾക്ക് ഞങ്ങളെ മക്കൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി പഠനത്തിൽ ഉയർച്ച നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാനെ നീ നൽകിയ മുഴുവത്തിലും ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും മത്തഅമിലും മൽബസിലും മർക്കബിലും എല്ലാത്തിലും ബർക്കത്തേറ്റി തരണം റഹ്മാനെ സിഹ്റ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാഹ് സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാഹ് രോഗികളാക്കല്ല അല്ലാഹ് ആയുസ് ചുരുക്കല്ല അല്ലാഹ് അപകടത്തിൽ പെടുത്തല്ല അല്ലാഹ് കുടുംബ ഛിന്ന ഭിന്നമാക്കല്ല റബ്ബേ ഏത് സിഹ്റോ ഐനോ ഷൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് സകല സിഹറും ഈ മജ്ലിസിൽ ബാത്തിലാക്കണം റഹ്മാൻ
عين نشيبك نامبا شيطان هلاكك نامبا سجل سطرك لسرد لندن جنجل رتشبود تنامبا آري يد تمتماي جنجل لندن من مرد جتند وطرا جوير تنام الله بيواه براه متي ورك خير راي نجعل نلقن الله بود لا تورك خير راي بود نلقن الله جولي لا تورك غلف ناتلو خير راي جولي نلقن الله ولا جولي نلقن رتي بركة ينام الله باري ما رنا سباعنا ما خن الله برتاكن ما رنا سباعنا ما خن الله كودم بجيبيدا تل പണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി ഇൽഫത്തിലും മഹബ്ബത്തിലും ആക്കണം അല്ലാഹ് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളുടെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബികളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയ്മത്ത് കണ്ടതുപോലെ യഖബത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായി നിനക്ക് നിർവഹിക്കാൻ ഞങ്ങൾക്കും അത് ഉദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തി അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കി ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞു ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ചൊല്ലിച്ച് പിരിയാൻ ഈ മഹനീയ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ് ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ് ഖബറുൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ് ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം റഹ്മാനെ റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബന തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله